ആക്സിഡൻറ്റ് പറ്റി പരിക്ക് പറ്റിയ ഒരു രോഗിയുടെ തലച്ചോർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തലയോട്ടി എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നുവെന്നും കുറേ നാളുകൾക്ക് ശേഷം അത് പിന്നീട് തിരിച്ചെടുത്ത് തലയിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുണ്ട് എന്ന് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു. അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകാനാണ് ഇപ്പോൾ ഈ വീഡിയോ. ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, തലച്ചോറിന് പരിക്കുണ്ടെങ്കിൽ സർജറി വേണോ വേണ്ടയോ എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തലച്ചോറിനകത്തേക്ക് ഒരു രക്തസ്രാവം ഉണ്ടായി, അല്ലെങ്കിൽ തലച്ചോറിന് വല്ലാതെ നീര് പറ്റു ചതവും മറ്റും മൂലമായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, തലയോട്ടിയുടെ ഉള്ളിലെ സ്പേസ് കോൺസ്റ്റൻ്റ് ആണ്, അത് കൂടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തലയോട്ടി തുറന്ന് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, തലച്ചോറിനൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും സർജറി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഈ രക്തസ്രാവം ഉണ്ടായി, ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്ലോട്ട് റിമൂവ് ചെയ്യുക എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ തലച്ചോറിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ക്ലോട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സ്പേസ് കിട്ടും, അത് കൂടാതെ എക്സ്ട്രാ സ്പേസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ഈ ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് എത്തുന്നത്. അതായത് നാം തുറക്കുന്ന ഭാഗം, തലയോട്ടിയുടെ തുറക്കുന്ന ഭാഗം, ആ തലയോട്ടിയുടെ ഭാഗം തിരിച്ച് വയ്ക്കാതെ സർജറി കഴിഞ്ഞു, തലയോട്ടി തുറന്നാണല്ലോ നമ്മൾ ഉള്ളിലേക്ക് സർജറി ചെയ്യുന്നത്, ആ തുറക്കുന്ന ഭാഗം നമ്മൾ തിരിച്ച് വയ്ക്കാതെ അത് മാറ്റി വയ്ക്കുന്നതിനെയാണ് ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയുന്നത്. ആ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ തലയോട്ടി ഇരിക്കുന്ന അത്രയും സ്പേസ് കൂടെ ബ്രെയിനിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് കിട്ടും, ബ്രെയിനിന് ഒക്കുപ്പ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഈ എടുത്ത തലയോട്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് രീതി ചെയ്യാറുണ്ട്. ഒന്ന്, അത് ഡീപ്പ് ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, നാം വയറ്റിൽ തന്നെ ഒരു ഒരു ഇൻസിഷൻ ഇട്ട് വയറിൻ്റെ മുൻഭാഗത്ത് ഒരു പോക്കറ്റ് ഉണ്ടാക്കി, തൊലിയുടെ അടിയിൽ ഒരു പോക്കറ്റ് ഉണ്ടാക്കി അതിനുള്ളിൽ കയറ്റി വെക്കാറുണ്ട്. ഇത് രണ്ടുമാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ പരിക്കൊക്കെ മാറി, തലച്ചോറിന് നീരൊക്കെ മാറി, രക്തസ്രാവം ഉണ്ടായിരിക്കുന്നതൊക്കെ വലിഞ്ഞു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ, നീരൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഈ തലയോട്ടിയുടെ ആ പോർഷൻ എടുത്ത് തിരിച്ച് അതിൻ്റെ സ്പേസിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അത് ഫ്രീസറിൽ വെച്ചേക്കുന്ന തലയോട്ടിയാണെങ്കിൽ നാം അത് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ അതുപോലുള്ള അണു വിമുക്തമാക്കുന്ന രീതികൾ ഉപയോഗിച്ചതിന് ശേഷം വേണം അത് തിരിച്ച് വെക്കാനായിട്ട്. അതല്ലെങ്കിൽ വയറ്റിൽ നിന്നുള്ള പോർഷൻ എടുത്ത് തിരിച്ച് നമുക്ക് മുകളിലേക്ക് വെക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഈ തലയോട്ടി എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു എന്ന് നാം പറയുന്നതിൻ്റെ പൊരുളായിട്ടുള്ള കാര്യം. അത് കോമൺ ആയിട്ട് ചെയ്യുന്ന, വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ലൈഫ് സേവിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇൻഡീഡ് നമ്മൾ ന്യൂറോ സർജറി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ തലയോട്ടിയുടെ ഒരു പോർഷൻ എടുത്ത് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത്, ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയുന്നത്. ഇത് ആക്സിഡൻറ്റിലും മറ്റും തലച്ചോറിന് പരിക്ക് പറ്റുന്ന കേസുകളിൽ മാത്രമല്ല ഇങ്ങനെയൊരു സർജറി ഉപയോഗിക്കാറ്. ചില സമയത്ത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ബ്ലോക്കായിപ്പോയി, സ്ട്രോക്ക് വന്നിട്ട് രക്തക്കുഴൽ ബ്ലോക്കായിപ്പോയി, തലച്ചോറിലേക്കുള്ള രക്തസ്രാവം, രക്തയോട്ടം നിലച്ചു പോകുന്ന കേസുകളിൽ തലച്ചോറിൻ്റെ വലിയൊരു ഭാഗം ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ വലിയ ഭാഗം മൊത്തം നീര് വയ്ക്കുകയും അത് ഇത് പറഞ്ഞ പോലെ ആ നീര് വെച്ച ഭാഗം കംപ്രസ് ചെയ്ത് ബാക്കിയുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ഏരിയാസിനെ കൂടെ അത് ഡാമേജ് ചെയ്യിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ പലപ്പോഴും ഈ ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ, അതായത് സ്ട്രോക്ക് വന്നതിന് ശേഷം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചു പോയ കേസുകളിൽ നാം ഈ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആ നഷ്ടപ്പെട്ടു പോയ തലച്ചോറിൻ്റെ ഭാഗം തിരിച്ച് പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ നീര് വച്ചിരിക്കുന്ന തലച്ചോറിന് സ്പേസ് കൊടുത്തിട്ട്, അതിനെ ഒക്കുപ്പ് ചെയ്യാൻ സ്പേസ് കൊടുത്തിട്ട് നോർമലായിട്ടുള്ള ബ്രെയിനിനെ സംരക്ഷിക്കുക, അതിനൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്ട്രോക്ക് വന്ന് നഷ്ടപ്പെട്ടു പോയ ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ തിരിച്ച് നോർമലാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബലക്കുറവോ വല്ലതും വരികയാണെങ്കിൽ അത് ശരിയാവാനോ വേണ്ടിയല്ല ഈ സർജറി ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇപ്പം സ്ട്രോക്കിൻ്റെ തന്നെ ഏറ്റവും പുതിയ രീതിയിൽ നമ്മൾ ത്രോംബോലൈസിസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് തുറന്നു വിടാനുള്ള രീതിയിലുള്ള മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് കൊടുത്ത് അത് തുറന്നു വിടുന്ന ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട്. ചില കേസുകളിൽ അങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് രക്തയോട്ടം വന്നു കഴിയുമ്പോൾ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രക്തസ്രാവം ഉണ്ടാകുന്ന കേസുകളിലും നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ഡീകംപ്രസീവ് ക്രേനിയക്ടമി ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ സ്ട്രോക്കിന് വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ ഭാഗമായി ആ ക്ലോട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് രക്തക്കുഴൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെയുള്ള കേസുകളിലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ എടുക്കും. അങ്ങനെയുള്ള ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ആ നീരെല്ലാം കുറഞ്ഞ് നോർമലായി വരും. അപ്പോൾ നീരെല്ലാം കുറഞ്ഞ് നോർമലായി വന്നു കഴിയുമ്പോൾ ആ തലയോട്ടിയുടെ ഭാഗം എവിടെയാണോ ഇരിക്കുന്നത്, അത് വയറ്റത്താണെങ്കിൽ വയറ്റത്തുനിന്ന് ഫ്രീസറിലാണ് ഇരിക്കുന്നത്, ഈ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് തിരിച്ച് തലയിലേക്ക് വയ്ക്കാനും സാധിക്കും. അങ്ങനെയുള്ള പ്രൊസീജിയർ രണ്ടാമത്തെ സർജറിയുടെ പേരാണ് ക്രേനിയോപ്ലാസ്റ്റി. അപ്പോൾ ക്രേനിയോട്ടം, ഡീകംപ്രസീവ് ക്രേനിയക്ടമി
ഫ്രീസറി വെക്കുന്ന ക്രേനിയോപ്ലാസ്റ്റി, ഇതെല്ലാം ആ ഒറ്റ അസുഖത്തിനുള്ള ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളാണ്. ഇതുപോലുള്ള സംശയങ്ങൾ ഇനിയും ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂറോ സർജറിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതിന് കഴിയാവുന്ന രീതിയിലുള്ള മറുപടികൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലുള്ള മറുപടികൾ തരാൻ ശ്രമിക്കാം.